ദൈവത്തിനെ സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധനയും വിശ്വാസവും സഭാചരിത്രവുമൊക്കെ നമ്മുടെ ഹൈമോനോസോ വഴിയായി സഭാവിശ്വാസികൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതായ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിൽ അന്നോഫോറോ എന്ന് പറഞ്ഞതായ വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട മാന്നാംകുടിയിൽ ജേക്കബ് വർഗീസ് സാറാണ്. സഭാചരിത്രവും ആരാധനയും പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സാർ ഇതിനകം അനേകം പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ നിന്നും സുറിയാനിയിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സാറ് പുണ്യശ്ലോകനായിരിക്കുന്ന മിഖായൽ മോർ ദിവനാസ്യൂസ് തിരുമേനിയുടെ സഹോദര പുത്രിയുടെ മകനാണ്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സാറിൻ്റെ പിതാവ് പരേതനായ എം സി വർഗീസ് കോർപ്പിസ്കോപ്പ അവറുകളിൽ നിന്നുമൊക്കെ ലഭിച്ചതായ സുറിയാനി ഭാഷാ പരിജ്ഞാനവും ആരാധനാ പരിജ്ഞാനവും ഒക്കെ ഈ തർജ്ജമയ്ക്ക് സഹായകമാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഏറെ യഥാർത്ഥതയോടുകൂടി നമുക്ക് ഓർക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ കുർബാനയുടെ അന്നോഫോറോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് സാറുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കാം. ബഹുമാനപ്പെട്ട സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറേ, അന്നോഫോറോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അന്നോഫോറോ എന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ആ ഗ്രീക്ക് പദത്തിന് നമ്മുടെ സഭാശാസ്ത്രത്തിൽ ക്രമങ്ങൾ, ഓർഡേഴ്സ് എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. പ്രധാനമായും വേറെ അർത്ഥം കൂടെ ഡിക്ഷണറികളിലൊക്കെ കാണുന്നുണ്ട്. ഡിക്ഷണറി തന്നെയല്ല, പലയിടത്തും കാണുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ശൂശപ്പ, ശൂശാപ്പോ എന്ന് നമ്മൾ സുറിയാനി പറയുന്ന അതും അന്നഫോറ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നഫോറ എന്ന് ഉദ്ദേശിക്കുന്നത് കുർബാന തക്സാകളെന്ന് പൊതുവെ മലയാളത്തിൽ പറയുന്നതായ ആ ക്രമങ്ങളെ പറ്റിയ ക്രമങ്ങളാണ് അന്നഫോറോ എന്ന് പറയുന്നത്. പൊതുവായിട്ട് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നതായ ആരാധന ക്രമത്തെ വേണമെങ്കിൽ അന്നഫോറോ എന്ന് പറയാം. അന്നോഫോറയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അന്നോഫോറയാണ് മോർ യാക്കോബിൻ്റെ അന്നോഫോറോ. വളരെ പുരാതനപരമായ ഒരു അന്നോഫോറയാണ്. എല്ലാ സഭകളും ഒരുപോലെ പ്രകീർത്തിക്കുന്നതായ ഒരു അന്നോഫോറയാണ് യാക്കോബിൻ്റെ അന്നോഫോറോ. വലങ്കര സഭയിൽ തന്നെ സഭയിൽ നിന്ന് വേർപ്പെട്ടു പോയതായ സഭാവിഭാഗങ്ങളടക്കം ഇന്ന് ഈ യാക്കോബിൻ്റെ അന്നോഫോറോ അവരുടെ ആരാധനയുടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രാധാന്യമേറിയ അന്നോഫോറയായിട്ട് ഉപയോഗിക്കുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് യാക്കോബിൻ്റെ അന്നോഫോറയുടെ ഒരു പ്രത്യേകത? ആ യാക്കോബിൻ്റെ അന്നോഫോറയുടെ തലക്കെട്ടിൽ തന്നെ അതിൻ്റെ വിശദ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ക്രമങ്ങളും അച്ചടിച്ച ക്രമങ്ങളിലും അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ സഹോദരനും ഫ്ര്.ശ്ലീബന്റെ ഒന്നാമത്തെ എപ്പിസ്കോപ്പായുമായ മാർ യാക്കോബിൻ്റെ ക്രമമെന്നാണ് പറയുന്നത്. ഐതിഹ്യപരമായി AD 61 ആ ക്രമം എഴുതപ്പെട്ടതെന്നാണ് നമ്മുടെ അപ്രം പ്രധാൻ പാത്രിക്കീസ് ബാബായുടെ ചിതറിയ മുത്തുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നത്. അതായത് പെന്തക്കോസ്തയ്ക്ക് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം ഈ ക്രമം വെച്ച് ആണ് വിശുദ്ധ കുർബാനയെ അർപ്പിച്ചതെന്നുള്ള ഒരു ഐതിഹ്യം കൂടി ചരിത്രപരമായ അതിൻ്റെ ചരിത്രപരമായ തെളിവുകളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം യാക്കോവിൻ്റെ തക്സായിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. തന്നെയല്ല, അതിൻ്റെ ചോട് പിടിച്ചാണ് മറ്റ് ക്രമങ്ങളും സുറിയാനി സഭയിലുണ്ടായിട്ടുള്ളത്. ഈ യാക്കോവിൻ്റെ ക്രമത്തിന് തന്നെ ആദ്യകാലങ്ങൾ വളരെ ദീർഘമായ ഒരു ക്രമമായിരുന്നു ഉള്ളത്. അതിൻ്റെ പ്രതി ഇപ്പോഴും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിപ്പുള്ളതായിട്ടാണ് പറയുന്നത്. സുറിയാനി സഭയുടെ പിതാവായ എഡേസായിലെ മോർ യാക്കൂബും 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബോറെബ്രായയും ഈ ക്രമം പരിഷ്കരിച്ച് അത് ഹ്രസ്വമാക്കിയിട്ടുള്ളതായിട്ടാണ് സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ക്രമമാണ് ഇപ്പോൾ മലങ്കര സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവമായിട്ട് ആ ദീർഘമായ ക്രമവും മലങ്കര സഭയിൽ
ഉണ്ട് എന്ന് വേണേൽ പറയാം. ഞാൻ ഈ ഷെയ്പ്പ് ഓഫ് ലിറ്റർജി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇതിൻ്റെ മുഴുവൻ ക്രമവും വായിച്ചിട്ടുണ്ട്. അത് മലയാളമല്ല, ഇംഗ്ലീഷിലാണ്. അതുപോലെ മോറിവാനിയോസ് റീത്ത് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മോറിവാനിയോസ് ഈ ക്രമം അച്ചടിച്ചിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. യാക്കോബിൻ്റെ അന്നോഫോറോ വളരെ ദീർഘമായിട്ടുള്ള ഒരു ക്രമം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞ പോലെ ഹ്രസ്വമായിട്ടുള്ള ഒരു ക്രമം ഉണ്ടായിരുന്നു. എഡേസയിലെ മോർ യാക്കോബും ബാർബ്രായുമാണ് ആ ക്രമങ്ങളെ ചുരുക്കി ഇന്ന് നമ്മൾ കാണുന്നതായ മോർ അന്നോഫോറോയുടെ ചുരുങ്ങിയ ക്രമം അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയെടുത്തത്. അതാണ് ഇന്ന് പല സഭകളും, മർത്തോമാ സുറിയാനി സഭ, തൊഴിയൂര് സ്വതന്ത്ര സുറിയാനി സഭ, പുതുതായിട്ട് വന്നതായ ചില ന്യൂനത സഭകളടക്കം ഈ യാക്കോബിൻ്റെ അന്നോഫോറോയുടെ ടെക്സ്റ്റ് വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അത് അങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ യാക്കോബിൻ്റെ അന്നോഫോറോ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതുപോലെ പെസഹ, അതുപോലെ ഉയർപ്പിൻ്റെ ഞായറാഴ്ച, അതുപോലെ ജനന പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ, അതുപോലെ പട്ടംകുട ശുശ്രൂഷ, അതുപോലെ ഒരു പുരോഹിതൻ ഒരു കശീശ പുതുതായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായ, നവപൂജ നടത്തുന്നതായ വിശുദ്ധ കുർബാന, ഈ ക്രമം ഈ സമയങ്ങളിലൊക്കെ ഈ മോർ യാക്കോബിൻ്റെ അന്നോഫോറോ തന്നെ ചൊല്ലണമെന്ന് സഭാമൽപ്പന്മാർ പലപ്പോഴും പരിഷ്കർഷിക്കാറുണ്ട്. അതുപോലെ ഒരു വൈദികന് ആദ്യമായി ഒരു പള്ളിയിൽ ചെന്ന് വിശുദ്ധ കുർബാന ആദ്യത്തെ സന്ദർഭമാണെങ്കിലും ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്ന് പറയപ്പെടുന്നു, എഴുതിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിലെ ഈ അന്നോഫോറോ എങ്ങനെയായിരുന്നു വിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ചും നമ്മുടെ മലങ്കരയിൽ എങ്ങനെയായിരുന്നു? പണ്ട് കാലങ്ങളിലെ സുറിയാനിയിലുള്ളതായ കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളിലായിരുന്നു ഈ അന്നോഫോറോ ഉണ്ടായിരുന്നത്. അതെങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അതായത് നമ്മുടെ പരിശുദ്ധ അപ്രയം പ്രധാൻ പാത്രിക്കീസ് ബാവായുടെ ചിത്രീമൂത്തുകളിൽ പറയുന്നത് AD 1895 പാമ്പാക്കുട നിന്നും ഒരു അന്നഫോറ അക്രമങ്ങൾ അടങ്ങിയ പുസ്തകം അച്ചടിച്ചിരുന്നു എന്ന് പറയുന്നു. ഇതിനു മുമ്പും അത് കഴിഞ്ഞും ഇവിടെ സഭയെ, നമ്മുടെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളാണ് മിക്കവാറും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും പ്യുവർ സുറിയാനി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ക്രമങ്ങൾ മലയാളത്തിലോട്ട് അച്ചടിക്കുന്നതിന് മുമ്പ് വരെ എല്ലാ വൈദികരും സുറിയാനി തക്സാ വെച്ചാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അവരത് ഓഫ് ഹാൻഡായിട്ട് അന്നേരം തർജ്ജമ ചെയ്യുക ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാലം ചെയ്ത പരിശുദ്ധ ശ്രേഷ്ഠ ബസേലിയോസ് പൗലിയോസ് ദീരംബാവ, ആലോയിലെ വലിയ തിരുമേനി, മിഖായൽ തിരുമേനി, ഇവരാരും തന്നെ മലയാളം പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സുറിയാനി പുസ്തകങ്ങളാണ്. അതാ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികളും ഉണ്ടായിരുന്നു. അതായത് ഇവരൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് അക്ഷരങ്ങൾ കാണാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുള്ളതായ തക്സാകൾ വെച്ചാണ് ഇവർ കുർബാന ചെയ്തുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ കയ്യെഴുത്ത് പ്രതികളായിരുന്നു പ്രധാനമായിട്ടും മലങ്കര സഭയിൽ ഉണ്ടായിരുന്നത്. 1895 എന്നാണ് അപ്രയം പ്രധാൻ പാത്രിക്കീസ് ബാവായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്രയം പാത്രിക്കീസ് ബാവായിക്ക് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അയച്ചു കൊടുത്ത് കാണണം, അല്ലെങ്കിൽ ശിമയെ അങ്ങ് അന്ത്യക്കാ സിംഹാസനത്തിന് പ്രതി അയച്ചു കൊടുത്ത് കാണണം. അന്ന് തൊട്ടാണ് ഈ പ്രിൻറ്റിങ് തുടങ്ങുന്നത്, സുറിയാനിയിലുള്ള പ്രിൻറ്റിങ് തുടങ്ങുന്നത്. അതുവരെയും കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളാണ്, കയ്യെഴുത്ത് മാൻസ്ക്രിപ്റ്റ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. സുറിയാനി കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളായിരുന്നു പ്രത്യേകിച്ചും മലങ്കര സഭയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ പാമ്പാക്കുടയിൽ നിന്നും 1895 അച്ചടിച്ചതായ, പ്രിൻ്റ് ചെയ്തതായ ക്രമത്തിന് മുൻപ് എല്ലാ വൈദികരും മെത്രാപ്പൊലിത്തന്മാരും ഒക്കെ ഈ കയ്യെഴുത്ത് ക്രമങ്ങൾ വെച്ചിട്ടാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് അപ്പോൾ തന്നെ മൊഴിമാറ്റം നടത്തി എന്തെന്ന് പറയുക ചൊല്ലുന്നതായ ഒരു സമ്പ്രദായമായിരുന്നു അന്ന് മലങ്കര സഭയിലും ഉണ്ടായിരുന്നത്. അപ്രയം പാത്രിയർഗീസ് ബാവ, അപ്രയം ബർസവും പാത്രിയർഗീസ് ബാവ, ഈ അന്നോഫോറോകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിതറിയ മുത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സാറ്, ഈ ചിതറിയ മുത്തുകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് അപ്രയം പാത്രിയർഗീസ് ബാവ ഈ അന്നോഫോറോകളെക്കുറിച്ചും അതിൻ്റെ വിവിധ അന്നോഫോറോകളെക്കുറിച്ചും ഒക്കെ പറയപ്പെടുന്നതായ എന്താണ്? അദ്ദേഹം ഏകദേശം
82 തക്സാകളെ തക്സാകള് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 79 ഇവിടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ അതിൻ്റെ അടിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കണ്ണ ശ്രീമിൻ്റെ മെത്രാനായ സേവേറിയോ സബൂക്കത്ത് മൊറമത്തായുടെ ദേവായുടെ അസർബിജാൻ്റെയും മെത്രാനായ സേവേറിയോസ് യാക്കൂബ്, അങ്ങനെ കുറേ ആളുകളുടെ കൂടെ ചേർത്ത് ഏകദേശം 82 തക്സാകൾ അദ്ദേഹം നേരിൽ കണ്ടിട്ടുള്ളതോ പരിചയമുള്ളതായ തക്സാകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് ലിസ്റ്റ് ചെയ്യുന്നത് ഓരോ ക്രമങ്ങളും എഴുതിയിരിക്കുന്ന വർഷം കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ അന്ന് മുഴുവൻ അദ്ദേഹത്തിന് കൈ കിട്ടിയിരിക്കുന്ന മിക്കവാറും എല്ലാം തന്നെ കയ്യെഴുത്ത് ആയിരിക്കണം. അവിടെ പ്രിൻറ്റിങ് ഒന്നും ആ കാലത്ത് തുടങ്ങിയിട്ടില്ല. സുറിയാനി പ്രിൻറ്റിങ് നമ്മുടെ ഇവിടെ തുടങ്ങിയ ശേഷം മാത്രം അവിടെ തുടങ്ങുന്നതെന്നാണ് ഞാൻ എൻ്റെ അറിവ്. അപ്പോൾ 82 തക്സാകൾ അദ്ദേഹം നേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹം ഈ കൃതികളെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. അത് വളരെ 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 ഗൗരവതരമായ ഒരു കാര്യമാണ്. അതായത്, ലളിതമെങ്കിലും തക്സാകളുടെ ശൈലി അനുകരിക്കുവാൻ പ്രയാസമുള്ളതാണ്. തെളിവാർന്ന ആശയപ്രകടനവും ആഴമേറിയ അർത്ഥവ്യാപ്തിയും അവയിൽ ഏകോപിപ്പിച്ചിരിക്കുന്നു. കേൾക്കുന്നവർക്ക് ഭയഭക്തിയും അർപ്പണബോധവും ഉളവാക്കുകയും അവരുടെ ശ്രദ്ധ ദൈവീയ ആരാധനയിൽ മുഴുവനായി പിടിച്ചു നിർത്തുകയും ചെയ്യത്തക്ക ചാരുതയോടും പാടവത്തോടും മിതമായ മാധുര്യത്തോടുമാണ് ക്രമങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ അകത്ത്. അതായത്, ഓരോ തക്സായിക്കും അല്ലെങ്കിൽ ഓരോ അന്നഫോറായിക്കും അതിൻ്റേതായ ചില മൂല്യങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും നമ്മൾ ഒരു നോക്കുമ്പോൾ ഘടന ഒന്നാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ ചില പ്രത്യേകതകളുള്ള ക്രമങ്ങളാണ് ഇതെല്ലാം തന്നെ. സഭാശാസ്ത്രപരമായിട്ട് നമ്മൾ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പുസ്തകമാണ് അപ്രയും ബർസോം പാത്രിയർസിബാവായുടെ ചിതറിയ മുത്തുകൾ എന്നുള്ളതായ ഈ പുസ്തകം. അത് നമ്മുടെ എത്രയും വന്നനായ അതായി സ്റ്റഡി സ്റ്റാൻഡർഡ് നമ്മുടെ മൂലയിൽ കോർപ്പിസ്കോപ്പ അച്ഛനാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത്രയും ബഹുമാനപ്പെട്ട മാന്നാങ്കുടിയിലെ ജേക്കബ് വർഗീസ് സാറാണത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിൽ അതാണ് നമുക്ക് ബേസായിട്ട് നമ്മുടെ സുറിയാനി സഭയുടെ ആരാധനയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഗ്രന്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏകദേശം 6-7 ഭാഷകളിൽ ഇതിനകം ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അതിൽ തന്നെ ഈ യാക്കോബിൻ്റെ അന്നോഫോറയെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അന്നോഫോറയുണ്ട്. അതുപോലെ പല പിതാക്കന്മാരുടെയും അന്നോഫോറോ രണ്ട് രീതികളിൽ, ഇപ്പോൾ ഫീലക്സിനോസിൻ്റെ മാബൂഗിലെ ഫീലക്സിനോസിൻ്റെ അന്നോഫോറോ തന്നെ രണ്ട് വെർഷൻസ്, രണ്ട് തർജ്ജമകൾ, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ളതായ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇതിലെ അപ്രയും ബർസോം പാത്രിയർസ് ബാവ വളരെ വ്യക്തമായിട്ട് ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയതായ ഒരു വലിയ ഗവേഷണമാണ് ഈ ആരാധനകളെ സംബന്ധിച്ച്, സുറിയാനി സഭയുടെ ആരാധനകളെ സംബന്ധിച്ച് നടത്തിയതായ ഒരു വലിയ ഗവേഷണ പ്രബന്ധം കൂടിയാണ് ഈ ചിതറി മുത്തുകൾ എന്ന് പറഞ്ഞതായ പുസ്തകം. അപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് സുറിയാനിയിൽ 1895-97 ആദ്യത്തെ സുറിയാനി തക്സ പാമ്പാക്കുട പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് 1911 ഒരു തക്സ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ തക്സ. ഇതാണ് ആ തക്സ എന്ന് പറയുന്നത്. ഇത് സുറിയാനി മാത്രമായിട്ടാണ് അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നീട് നമുക്ക് 1931 ഒരു തക്സ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതും പാമ്പാക്കുട മോർ ജൂലിയസ് പ്രസ്സിൽ നിന്ന് തന്നെയാണ് ആ തക്സായും പ്രസിദ്ധീകരിച്ചത്. കോനാട്ട് അവിടെ എഴുതിയേക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഏലിയാസ്തുതിയൻ പാത്രിക്കീസ് ബാവായുടെ മലങ്കര സന്ദർശനത്തോട് അനുബന്ധിച്ച് അദ്ദേഹം അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ 18 ക്രമങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആ അദ്ദേഹത്തിൻ്റെ മലങ്കര സന്ദർശനത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ആ പുസ്തകം അച്ചടിച്ചിരിക്കുന്നതെന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നീട് സുറിയാനിയിൽ നമുക്ക് തക്സാകളെ ഇറക്കിയിരിക്കുന്നത് 1928 മട്ടക്കൽ അലക്സാന്ദ്രിയോസ് കത്തനാർ അദ്ദേഹം ഇറക്കിയതായ ഒരു സുറിയാനി തക്സ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്
കോട്ടയം മാർത്തോമ പ്രസ്സിൽ നിന്നാണ് അത് ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ ആദ്യ ആ പ്രസ്സിൽ നിന്ന് തന്നെ ഒരു കാര്യം, ആ പ്രസ്സിൽ നിന്ന് തന്നെ ആണ്ടുദക്സായും അന്യതായും അവർ അച്ചടിച്ചിട്ടുണ്ട് 1920. അപ്പോൾ ഇങ്ങനെ സുറിയാനിയിൽ ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടതായ തക്സാകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 1895-97. അതിൻ്റെ പ്രതി വളരെ വ്യക്തമായിട്ട് നമുക്കറിയില്ല. 97 എന്നാണ് ചിതറി മുത്തുകളിൽ പറയുന്നത്, ചിലത് 95 പറയുന്നുണ്ട്. പിന്നെ 1911, 1931 ഇറക്കിയിട്ടുണ്ട്. പിന്നെ 1928 ആണ് മട്ടക്കൽ അലക്സാന്ദ്രിയോസ് കത്തനാരെ ഈ സുറിയാനി തക്സാകളൊക്കെ എന്തെന്ന് പറയുക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ സുറിയാനിയിലാണ്, സുറിയാനി പ്യുർ സുറിയാനിയിലാണ് അടിച്ചേക്കുന്നത്. മലയാളം ഇല്ല അതിൽ, മലയാളം ഇല്ല, ഭാഷയിൽ മലയാളമില്ല, മുഴുവൻ സുറിയാനിയിലാണത്. മലയാളത്തിന് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു കുർബാന തക്സ എന്ന് പറയുന്നത് 1925. അത് കുന്നംകുളത്തുള്ളതായ ARP പ്രസ്സിൽ നിന്നാണ് ആ തക്സ അടിച്ചിറങ്ങി. അതാണ് മലയാളത്തിൽ, മലങ്കരയിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറക്കിയതായ കുർബാന തക്സ മലയാള ഭാഷയിൽ. മലയാള ഭാഷയിൽ അതിൽ മോർ യാക്കോബിൻ്റെ അന്നഫോറയും മോർ ദിവനാസിയോസ് ബർസ്ലീബിയുടെ രണ്ട് ക്രമങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതിനെ ഒരു നേതൃത്വം കൊടുത്തത് മൂക്കഞ്ചേരിയിൽ പത്രോസ് ചെമ്മാച്ചൻ, പിന്നീട് ശ്ലീബാദാസ സമൂഹത്തിൻ്റെ പത്രോസ് മാർ ഉസ്താത്തിയോസ് മെത്രാപ്പോലീത്ത, പിന്നീട് അദ്ദേഹം മെത്രാങ്കക്ഷിയിലേക്ക് അദ്ദേഹം മാറിപ്പോയി. പിന്നീട് അതിനെ നേതൃത്വം വഹിച്ച ആളാണ് റീത്ത് പ്രസ്ഥാനത്തിൻ്റെ, അന്ന് അദ്ദേഹം ഷെമ്മാശനായിരുന്നു, PT ഗിയോർഗീസ്, പിന്നീട് മോർ ഇവാനിയോസ് ആർച്ച് ബിഷപ്പായിട്ട് മലങ്കര കത്തോലിക്ക സഭയുടെ ആ സഭ ആരംഭിച്ചതായ അദ്ദേഹം. ഈ ഇവരാണ് ഇതിനു വേണ്ടിയിട്ട് 1925 ഈ മലയാളത്തിൽ കുർബാന തക്സ അച്ചടിക്കുവാനായിട്ട് മുതിർന്നത്. ഇവിടെ ഒരു കാര്യം, ഈ മലയാളത്തിൽ ആ തക്സ അച്ചടിക്കാനായിട്ട് മുതിർന്നെങ്കിലും മലയാള തക്സ വെച്ച് കുർബാന ചൊല്ലുന്ന ഒരു ഒരു താഴ്ന്ന നിലവാരമായിട്ടാണ് അക്കാലങ്ങളിൽ നമ്മുടെ അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ വലിയ പ്രചരണം കിട്ടിയിട്ടില്ല. ഇല്ല, അതിന് പ്രചരണം കിട്ടുന്നത് ഇവിടെ പാമ്പാക്കടതിൽ നിന്നും 13 ക്രമങ്ങൾ മലയാളത്തിലോട്ട്, മലയാളം ഒരു വശത്ത് മലയാളവും ഒരു വശത്ത് സുറിയാനിയുമായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ മലയാള തക്സാകൾക്കൊരു പ്രാധാന്യം ലഭിച്ചത്. അതിന് മുമ്പാണ് അത്, അതിന് മുമ്പ് തകടിയിലച്ചൻ 1948 ഇതുപോലെ 3-4 ക്രമങ്ങൾ, എത്ര ക്രമങ്ങളായിരുന്നു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ആ ക്രമങ്ങളും മലയാളത്തും സുറിയാനിയും ഇടകലർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മലയാളത്തെ അച്ചടിച്ച ആദ്യത്തെ തക്സായെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഈ രണ്ട് ഷെമ്മാശന്മാർ ഈ തക്സ അച്ചടിച്ച് പെരുമല പെരുന്നാളിൽ അത് വിൽക്കാനായിട്ട് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ കുറിപ്പ് മദ്ബഹായിലേക്ക് എഴുതി കൊടുത്തു, ഇങ്ങനെ മലയാളത്തിൽ അച്ചടിച്ച കുർബാന തക്സാകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന വൈദികരും എന്തെന്ന് പറയുക മറ്റുള്ള പള്ളിക്കാരൊക്കെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് മദ്ബഹായിലേക്ക് എഴുതി കൊടുത്തു. അന്ന് അവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന മിത്രാകക്ഷി വിഭാഗത്തിൽപ്പെട്ട ഗീവർഗീസ് ദിയൻ കാതോലിക്ക ഭാവ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, രണ്ട് ഷെമ്മാശന്മാരെ ഇങ്ങനെ കുർബാന തക്സ വിൽക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ആ തക്സാകൾ ഒന്നില്ലെങ്കിൽ കത്തിച്ചു കളയുക അല്ലെങ്കിൽ ആറ്റിലേക്ക് ഇട്ട് കളയുക എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. നേരത്തെ സാറ് പറഞ്ഞതുപോലെ മലയാളത്തിൽ കുർബാന തക്സ വെച്ച് ചൊല്ലുക എന്ന് പറയുന്നത് അക്കാലഘട്ടങ്ങളിൽ സഭാശാസ്ത്രപരമായിട്ട് തെറ്റായിരുന്നു എന്നുള്ള ഒരു രീതിയിൽ വേണം. അതങ്ങനെയായിരുന്നു, അതങ്ങനെയായിരുന്നു, ആരും അക്കാലത്ത് ചെയ്യലായിരുന്നു. അതെ, അവരെല്ലാം തന്നെ സുറിയാനി തക്സ മാത്രമേ ഉപയോഗിക്കുകയുള്ളായിരുന്നു. അതുകൊണ്ട് ഈ തക്സായ്ക്ക് വലിയ പ്രാധാന്യം അന്ന് വൈദികരുടെ ഇടയിലോ മെത്രാപ്പൊലിത്തന്മാരുടെ ഇടയിലോ സഭയിലോ ഉണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നീട് 1932 മലങ്കര റീത്ത് പ്രസ്ഥാനം ആരംഭിച്ചതായ മോർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ഒരു തക്സ അടിച്ചിറക്കി. ആ തക്സായിലെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യാക്കോബിൻ്റെ വലിയ തക്സായും യാക്കോബിൻ്റെ ചെറിയ തക്സായും, നേരത്തെ ബഹുമാനപ്പെട്ട സാറ് സൂചിപ്പിച്ചതുപോലെ യാക്കോബിന് രണ്ട്, യാക്കോബിൻ്റെ തക്സായ അന്നാഫോറയ്ക്ക് രണ്ട് വെർഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് വലിയ വെർഷൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് പിന്നീട് എഡേസയിലെ മോർ യാക്കോബും ബാറബ്രായയും അത് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളതായ തക്സ ക്രമീകരിച്ചിരിക്കുന്നത്. ആ തക്സ 1932 അത് ഇറക്കിയത്, പ്രസിദ്ധീകരിച്ചത്.
ആ തക്സായിലെ ഒരു പ്രത്യേകമായുള്ള ഒരു കാസ വാഴ്വിൻ്റെതായ ഒരു ക്രമമുണ്ട്. റുസോം കോസോ എന്നാണ് സുറിയാനിയിൽ അത് പറയുന്നത്. അതിനെപ്പറ്റി ചിതറിയ ബുത്തുകളിൽ അപ്രേം പ്രധാൻ പാർത്തുഗീസ് പറയുന്നുണ്ട്. അത് ഇവിടെ അത്രമാത്രം ഒരു പ്രചാരത്തിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് അക്കാലത്ത് ദേറാകളിൽ വലിയ നോയമ്പ് കാലത്ത് കുർബാന ചൊല്ലാൻ ഉപവാസം രാവിലെ ഉപവാസമായിരിക്കും. അപ്പോൾ ഉച്ച നമസ്കാരം കഴിഞ്ഞ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാനുള്ളൂ. ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ തന്നെ ശുദ്ധീകരിച്ച് വെച്ചിരുന്നതായ വിശുദ്ധ കുർബാന അത് ഭക്ഷിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ ആ രക്തമാകുന്ന ഭാഗം മീഞ്ഞ് ശുദ്ധീകരിക്കേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് സെവറിയോസ് അന്ത്യക്കായിട്ട് സെവറിയോസ് ആണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് ആ ക്രമം ഉണ്ടാക്കിയത്. ഈ ശുദ്ധീകരിച്ച് വച്ചിരിക്കുന്നതായ അപ്പം അല്ലെങ്കിൽ തിരിശരീരം കൊണ്ട് കാസായ ശുദ്ധീകരിച്ച് ആ കാസായ അനുഭവിക്കുക എന്നുള്ള ആ കാസായും അപ്പവും കൂടി അനുഭവിക്കുക എന്നുള്ളതാണ്. ഉപവാസം ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉപവാസം അവസാനിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയുടെ അനുഭവിച്ചുകൊണ്ട് വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയതായ ഒരു ക്രമമായിട്ടാണ് ചിതറിയ മുത്തുകളിൽ അതിനെ പറയുന്നത്. ഞാൻ ആ ക്രമം കണ്ടിട്ടുണ്ട്, ഈ ക്രമം കണ്ടിട്ടുണ്ട്. സാർ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ അതൊരു പുസ്തകമായിട്ട് അതിൻ്റെ പഠനവുമായിട്ട് പുറത്ത് ഇറക്കാം എന്നാണ് പ്രത്യാശിക്കുന്നത്. അപ്പോൾ മുൻപേ ശുദ്ധീകരിച്ച് വെച്ചതായ വിശുദ്ധ കുർബാന അത് ബേത് കുർബോനയിൽ വിശുദ്ധ മതബഹായിൽ ബേത് കുർബോനയിൽ എടുത്തു വെച്ചിരിക്കുന്നതായ ആ കുർബാന ഗണ്ണം അല്ലെങ്കിൽ ഗുമൂർത്തോ അത് ഉപയോഗിച്ച് കാസ ശുദ്ധീകരിക്കുന്നു. കാരണം വലിയ നോയമ്പിൽ വിശുദ്ധ കുർബാന ചൊല്ലുവാൻ പാടില്ല. വിശുദ്ധ കുർബാന മൂന്ന് നോയമ്പിലും വലിയ നോയമ്പിലും ആദ്യത്തെ ശനി ഞായർ ഒഴികെ ദിവസങ്ങൾ കുർബാന ചൊല്ലുവാനായിട്ട് അനുവാദമില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുർബാന അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ഒരു മാർഗം. അതിനുവേണ്ടി അന്ത്യോക്കായുടെ മഹാനായ സെവേറിയോസ് അദ്ദേഹം ഉണ്ടാക്കിയതായ ഒരു ക്രമമായിട്ടാണ് അപ്രേം പാർത്തുഗീസ് പറയുന്നത്. അത് കുർബാനയുടെ ഏകദേശം ഈ അന്നോഫോറയുടെ ഏകദേശം ഒരു സ്ട്രക്ചർ തന്നെയാണ്, ഒരു ക്രമീകരണമാണ് ആ കുർബാന. അതിൻ്റെ മിക്ക എല്ലാം തന്നെ അത് തന്നെയാണ്. ആ ബാറേക്കാദീശും മറ്റേ ഇത് ക്രൈത്തോദ് റൂഹോയും അത് മാത്രം ഇത് ചെയ്യുന്നത് ഈ അപ്പം കൊണ്ട് തന്നെയാണ്, അത്രയേ ഉള്ളൂ. ഇത് കാനോൻ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് കാനോനിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇത് ചില ദേശങ്ങളിൽ ബാർബറായി പറയുന്നുണ്ട്, ചില ദേശങ്ങളിൽ ഇത് ഷെമ്മാശന്മാർ പൂർണ്ണ ഷെമ്മാശന്മാർ ചെയ്തിരുന്നു എന്നാണ് കാനോനിലെ അദ്ദേഹം അത് പറയുന്നത്. യെസ്, അതൊരു പ്രത്യേകതയാണ്. മലങ്കര സഭയ്ക്ക് വലിയ പരിചയമില്ലാത്തത് ഒരു ക്രമമായത്. അതെ. പിന്നെ നമുക്ക് തക്സായെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മട്ടക്കൽ അലക്സാന്ദ്രിയോസ് കത്തനായ മലയാളത്തിൽ 1940 ഒരു കുർബാന തക്സ ഇറക്കി. അതിനെ ബദനി തക്സ എന്നുകൂടി അതിനെ ബദനി പ്രസ്ഥാനത്തിൻ്റെ ഒരു തക്സ ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് ഇറക്കി. ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം തന്നെ 1928 സുറിയാനിയിലെ ഒരു തക്സ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ നമുക്ക് കാണിച്ചു തന്നായിരുന്നു. 1940 ഈ മലയാളത്തിലുള്ളതായ ഈ തക്സ മട്ടക്കൽ അലക്സാന്ദ്രിയോസ് മൽപ്പാൻ അല്ലെങ്കിൽ ബദനി തക്സ എന്ന പേരിൽ അറിയപ്പെടുന്ന തക്സ ഇറക്കിയത്. പിന്നീട് തകിടിയിലെ യാക്കോബ് അച്ഛൻ അത് അദ്ദേഹം ഒരു മൽപ്പാനായിരുന്നു. പ്രത്യേകിച്ചും ജ്ഞാനായ സമുദായത്തിലെ അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു വൈദികനായിരുന്നു. അദ്ദേഹം രണ്ടും കൂടെ ചേർത്ത്, അതായത് സുറിയാനിയും മലയാളവും കൂടെ ഇടകലർത്തി ആണ് ആ തക്സ അച്ചടിച്ചിരുന്നത്. അത് ഇതും ഈ തക്സായും പ്രചാരത്തിലുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ അത് മട്ടക്കി ഈ തകിടിയിലച്ഛൻ പിന്നെ രണ്ട് മൂന്ന് ഏവെങ്കേലിയോൻ വായനപ്പടി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ വൈദിക ഗൈഡ് എന്ന് പറഞ്ഞതായ പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആരാധനപരമായിട്ട് ഒത്തിരി കാര്യങ്ങളെ നടപടിക്രമങ്ങളൊക്കെ എഴുതിയതായ ഒരു മഹാനായിരുന്നു തകിടി. എം ഫിലിപ്പിൻ്റെ ഇന്ത്യൻ ഫർ.സ്ലീബയുടെ ഇന്ത്യൻ സഭ എന്ന പുസ്തകം അത് പ്രസാധനം ചെയ്തേക്കുന്ന അദ്ദേഹം. അതെ. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുർബാനയിലുള്ളതായ തക്സായകളെ കുറിച്ചിട്ട് പിന്നീട് നമുക്കൊരു മലയാളത്തിലുള്ളതായ ഒരു പ്രസിദ്ധീകരണം വരുന്നത് 1957 നമ്മുടെ കോനാട്ടിൽ നിന്ന് ഇറക്കിയതായ ഈ തക്സായാണ്. അതൊരു വശം സുറിയാനിയും ഒരു വശം മലയാളവുമായിട്ടാണ് ആ കുർബാന
തക്സ അച്ചടിച്ചെറിയുന്നത്. 1957 ഇതിലെ 13 ക്രമങ്ങളുണ്ട്. ഇതാണ് ആദ്യമായിട്ട് 13 ക്രമങ്ങൾ ഇറങ്ങിയതായ ഇത് വളരെ പോപ്പുലർ ആയിരുന്നു ഈ ക്രമം, ഈ പുസ്തകം വളരെയധികം പ്രചാരത്തിലാകുകയും വൈദികരത് ധാരാളമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ തക്സായോടുകൂടിയാണ് ഈ മലയാളം തക്സാകൾക്ക് കുറച്ചുകൂടി ഒരു പ്രാധാന്യം വൈദികരൊക്കെ കൊടുക്കുവാനും അത് വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുമായിട്ട് ആരംഭിച്ചത്. പിന്നീട് നമുക്ക് മനസ്സിലാക്കുന്നത് തക്സാകളുടെ പ്രസിദ്ധീകരണത്തെ സംബന്ധിച്ച് 1987 പൗരസ്ത്യ സുശേഷ സമാജത്തിൻ്റെ കടവിൽ മൊറത്താനാസിയോസ് തിരുമേനി, ചെറിയ വാപ്പാലശ്ശേരിയിൽ കബറടങ്ങിയിരിക്കുന്ന കടവിൽ മൊറത്താനാസിയോസ് പൗലോസ് തിരുമേനി ഒരു കുർബാന തക്സ, അത് മലയാളം മാത്രമേ ഉള്ളൂ. അതിൽ ബാറൈക്കാദീശയും അതുപോലെയുള്ളതായ ചില സംഭവങ്ങൾ മാത്രം സുറിയാനിയിൽ അത് അച്ചടിച്ചിട്ടുണ്ട്. അത് വലിയ പ്രാചാര്യത്തിൽ വരാത്തതായൊരു തക്സയാണ്. അത് പറ്റിയതാകാം, അതിൻ്റെ അച്ചടിയിൽ വളരെയധികം പെശകുകൾ പറ്റി, അതുകൊണ്ടായിരിക്കണം അത് അശേഷം പ്രചാരത്തിൽ വന്നിട്ടില്ല. ഒരുപാട് പ്രിൻറ്റിങ് മിസ്റ്റേക്ക്, എഡിറ്റിംഗ് പ്രോബ്ലംസ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ എഡിറ്റിംഗ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് അത് പ്രചാരത്തിൽ വരാഞ്ഞത്. ചില ഭാഗങ്ങൾ വിട്ടുപോവുകയൊക്കെ ചെയ്തു. അതുപോലെ അതിൻ്റെ അകത്ത് അത് വലിയ ദീർഘങ്ങളായ ക്രമങ്ങളായിരുന്നു മിക്കവാറും എല്ലാം അദ്ദേഹം എടുത്ത്. 5-6 ക്രമങ്ങളോ മറ്റോ ഉള്ളൂ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് അശേഷം പോലും പ്രചാരത്തിൽ വന്നില്ല. എന്നാൽ കടവിൽ തിരുമേനി 1960 മാറിയ ദിയോനാസിയോസ് ബർസ്ലീബിയുടെ ക്രമം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതോട് ചേർന്ന് അതിൻ്റെ വ്യാഖ്യാനം കൂടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ആ പുസ്തകം വളരെ വളരെ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു പുസ്തകമായിരുന്നു അത്. കാരണം അതിൻ്റെ ആ വ്യാഖ്യാനങ്ങൾ മുഴുവൻ ഇന്നും പലരും വ്യാഖ്യാനം എഴുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയ അത്രയും ശരിയായ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ അത്രയും ഒരു പണ്ഡിതോചിതമായ ഒരു വ്യാഖ്യാന പുസ്തകം ഇംഗ്ലീഷിൽ ഇതുവരെ ഇവിടെയും ഉണ്ടായിട്ടില്ല. അതൊരു പ്രത്യേകതയാണ്. 1960 അത് മൈസൂരിലാണ് അച്ചടിച്ചത് തന്നെ. അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ആ പുസ്തകം, ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ കടവിൽ തിരുമേനി ഇറക്കിയിരിക്കുന്ന ആ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഇഗ്നാത്യോസ് ന്യൂറോനോ മലയാളത്തിൽ മർക്കോ സബറോനോ അതുപോലെ കൂറിലോസ് അതുപോലെ തോമോ ഹർക്കലൊക്കെ ഇങ്ങനെയുള്ളതായ പുതിയ ക്രമങ്ങൾ, അത് മലയാളത്തിൽ ആദ്യമായിട്ട് വന്നത് ഈ മറ്റാരും ചെയ്തിട്ടില്ലാത്ത ക്രമങ്ങൾ. പക്ഷെ പറ്റിയ അപകടം എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിലുള്ള പ്രിന്റ് അച്ചടിയായിപ്പോയി. സുറിയാനിയിൽ അതുണ്ടായിരുന്നു, പാമ്പാക്കുടയിൽ അച്ചടിച്ചതായ 18 ക്രമത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അത് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ കടവിൽ തിരുമേനിയുടെ ഈ കുർബാന തക്സയുടെ പ്രസിദ്ധീകരണം മൂലം. പിന്നെ കുറേ കാലങ്ങളിൽ പിന്നെ കുർബാന തക്സ ഉപയോഗിക്കാനായിട്ട് നമുക്ക് കുർബാന തക്സകൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് 1991 വന്നിയ മൂലയിൽ കോർപ്പിസ്കോപ്പ് അച്ചൻ സെമിനാരിയുടെ അതിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ വക്താവായിട്ട് കാര്യദർശിയായിട്ടിരിക്കുന്ന സമയത്താണ് 1991 നമ്മുടെ MSOT സെമിനാരിയിൽ നിന്ന് ഈ വിശുദ്ധ കുർബാന തക്സ 7 ക്രമത്തിൻ്റെതായ തക്സ ഇറക്കിയത്. അത് പാമ്പാക്കുടയിലുള്ളതായ അതേ തക്സയുടെ എന്തെന്ന് പറയുക രീതിയിൽ തന്നെയാണ് ആ ക്രമങ്ങൾ അച്ചടിച്ചത്. പിന്നീട് നമുക്ക് മൂലയിലച്ഛൻ തന്നെ 3 ഭാഷകളിലായിട്ട്, ഇംഗ്ലീഷ്, മലയാളം, സുറിയാനി, 3 ഭാഷകളിലായിട്ട് വിശുദ്ധ കുർബാനയുടെ അന്നോഫോറോകൾ പ്രസിദ്ധം ചെയ്തു. അത് ആ പുസ്തകം വാസ്തവത്തിൽ അത് അമേരിക്കയിൽ അത്താനാസിയോസ് തിരുമേനി, യേശു ശമുവേൽമാർ അത്താനാസിയോസ് തിരുമേനി സുറിയാനിയിലും ഇംഗ്ലീഷിലുമായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഒരു തക്സയാണത്. അതിനകത്ത് ആ അതേ ക്രമങ്ങൾ എടുത്തിട്ട് അതിൻ്റെ മലയാളം കൊണ്ട് ചേർത്ത് ട്രൈലിംഗ്വലായിട്ടാണ് ബഹുമാനപ്പെട്ട മൂലയിലച്ചൻ അത് അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയത്. വളരെ പോപ്പുലറായിരുന്നു ആ പുസ്തകം. അധികം വളരെയധികം ആളുകൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഒരു വർക്കായിരുന്നത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം പക്ഷെ അതിനകത്ത് വേറൊരു ഗുണം കൂടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച്. അതായത് മലയാളത്തിൽ മലങ്കരയിൽ അധികം പ്രചാരത്തിൽ ഇല്ലാതിരുന്ന രണ്ട് മൂന്ന് തക്സകൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത്, മാമുഖിലെ ഫിലിക്സിനോസ്, പിന്നെ സെവേറി അന്ത്യോക്കായ സെവേറിയോസ്, ഈ ക്രമങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ആദ്യമായിട്ട് വന്നിയ കുര്യാക്കോസ് മൂലയിൽ അച്ഛൻ ആദായി സ്റ്റഡി സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നൽകിയതായ പ്രസിദ്ധീകരണത്തിലാണ് അത് വന്നത്.
പിന്നീട് ജെ എസ് സി നമ്മളെ ഏഴ് ക്രമത്തിലുള്ളതായ പുസ്തകം, ജെ എസ് സി പബ്ലിക്കേഷൻ പുത്തുംകുരിശ് ഏഴ് ക്രമത്തിലുള്ളതായ തക്സ, അത് സെമിനാരിയുടെ അതേ തക്സ തന്നെ പിന്നീട് അത് പ്രസിദ്ധീകരിച്ചു. പിന്നീട് സെമിനാരിയിൽ തന്നെ 14 ക്രമത്തിൻ്റെ, അത് കാണിക്കാനായിട്ടുള്ളതായ പുസ്തകമില്ല, 14 ക്രമത്തിൻ്റെതായ ഒരു തക്സ ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് അത് അച്ചടിച്ചു. അതിലെ ബർഷൂഷാൻ്റെ ഒരു ക്രമം, പുതിയതായിട്ടുള്ളതായ ഒരു ക്രമം അത് അതിൽ ചേർക്കുകയുണ്ടായിട്ട്, ബർഷൂഷാൻ്റെ ആ ക്രമം അതിൻ്റെ പരസ്യ പ്രാർത്ഥനകളൊക്കെ കാലം ചെയ്ത യൂലിയോസ് കുരിയാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് അത് അത് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ രഹസ്യ പ്രാർത്ഥനകളൊക്കെ ഇപ്പോഴും നമ്മുടെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന വന്നിയ കുപ്പമല തോമസ് അച്ഛനാണ് അതിൻ്റെ രഹസ്യ പ്രാർത്ഥനകളൊക്കെ അതിൽ തർജ്ജമ ചെയ്ത് ചേർത്തത്. അങ്ങനെ അതും ചേർത്ത് 14 ക്രമത്തിൻ്റെതായ ഒരു തക്സയാണ് സെമിനാരിയിൽ നിന്ന് പ്രസിദ്ധം ചെയ്തത്. പിന്നീട് ഇപ്പോൾ ജെ എസ് സി പബ്ലിക്കേഷൻ നമ്മുടെ ഹൈമോനൂസയാണ് അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം വഹിച്ചത്. 25 ക്രമം അടങ്ങിയതായ കുർബാനയുടെ അന്നഫോറോകൾ ഇതിൽ പ്രസിദ്ധപ്പെടുത്തി. ഇതൊരു ചരിത്രമാണ് മലങ്കര സഭയെ സംബന്ധിച്ചുള്ള ഒരു ചരിത്ര സംഭവമാണ്. ഈ 25 ക്രമങ്ങൾ മലയാളത്തിൽ അച്ചടിക്കാമെന്ന് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇല്ല, അതിൽ നേരത്തെ മലങ്കരയിൽ ഉണ്ടായിരുന്നതായ പാമ്പാക്കടയെന്നുള്ള 13 ക്രമങ്ങൾ അപ്പാടെ എടുക്കുകയും മറ്റോ 2-3 ക്രമങ്ങൾ ഇവിടെ മറ്റ് അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ കൈയെഴുത്ത് പ്രതികളും മറ്റും ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ 9 ക്രമങ്ങൾ നമ്മൾ അത് പുതുതായിട്ട് നമ്മുടേതായ രീതിയിൽ സ്വതന്ത്രമായി തർജ്ജമ ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് ഈ പറഞ്ഞ മൗറിഗ്നാത്യോസ് ന്യൂറോനോയുടെയും അന്ത്യോക്കയുടെ കുറിയിലോസ് ലോവോസാർ, ബസേലിയോസ് ലോവോസാർ, അങ്ങനെയുള്ള ആൾക്കാർ, എഡേസായിലെ മൊറിയാക്കും, ഇങ്ങനെ കാലിക്കനോയുടെ പത്രോസ് പാത്രികീസ്, കാലിനിക്കോയിലെ പത്രോസ് പാത്രികീസ്, ഇതൊക്കെ തോമാ ഹർക്കിലെ, അതൊരു പ്രത്യേക ക്രമമാണ്. ഈ തോമാ ഹർക്കിലെ പ്രത്യേകത എന്താണ് അതിന്? അതായത് അതിൻ്റെ പ്രത്യേകത അതിൽ ഈ ബാറേക്കാദിഷ് സ്ഥാപന വാക്യങ്ങൾ രണ്ട് അപ്പത്തിനും വീഞ്ഞിനും കൂടെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പത്തെ ആ ബാറേക്കാദീശ് എന്ന് പറയുന്ന ബാറേക്കെന്ന് പറയുമ്പോൾ അപ്പത്തേൽ 2 പ്രാവശ്യവും വീഞ്ഞില് 1 പ്രാവശ്യവും റുഷ്മ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ബാറേക്ക് പറയുമ്പോൾ 3 പ്രാവശ്യവും കാദേശ് എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യവും വീഞ്ഞില് റുഷ്മ ചെയ്യാം. ഇത് രണ്ടും അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ക്രമത്തിലെ ആ സ്ഥാപന വാക്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാമെന്ന് പല പതിപ്പുകളിലും എഴുതിയിട്ടുണ്ട്. അത് തോമാ ഹർക്കിലയുടെ ക്രമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഭാഗ്യവാനായ ബസേലിയോസ് പൗലോസ് ജീവൻ ബാബ 1961 മഞ്ഞിനിക്കര പെരുന്നാളിന് ഈ ക്രമം വെച്ച് ചൊല്ലുന്ന ഇപ്പോഴും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു. മറ്റു അത് കഴിഞ്ഞ ശേഷം മറ്റു പല അച്ഛന്മാരും ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹർക്കിലയുടെ ക്രമം വേറെ ഒരാളൂടെ അങ്ങനെ എഴുതിയിട്ടുള്ളതായിട്ട് ഞാൻ എവിടെയോ വായിച്ചു ഇതുപോലെ ചെയ്തിട്ടുള്ളതായിട്ട്. ഹർക്കിലയുടെ ക്രമത്തിനുള്ള പ്രത്യേകത അതാണ്. നമ്മൾ ഈ ഇപ്പോൾ പുതിയതായിട്ട് തക്സായിൽ ഇറക്കിയിരിക്കുന്നതിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബസേലിയോസ് ലോവോസോർയുടെ ക്രമം, അതുപോലെ എഡേസേലെ മോറി യാക്കോബിൻ്റെ ക്രമം, ഹർക്കലെ തോമയുടെ ക്രമം, മർക്കോസിൻ്റെ ക്രമം മുൻപ് മൂലയിലെ നമ്മുടെ കുര്യാക്കോസ് അച്ഛൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂഷെ ബർക്കീഫയുടെ ക്രമം, ഇഗ്നാത്യോസ് ന്യൂറോനയുടെ ക്രമം, അതുപോലെ തന്നെ കടവിൽ തിരുമേനി ഇറക്കിയിരുന്നെങ്കിലും അത് കുറച്ചുകൂടി പരിഷ്കരിക്കുകയും അതിൻ്റെ ഒരു സ്വതന്ത്ര തർജ്ജമയും കൂടിയാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ ശ്രൂഗിലെ മോറി യാക്കോബിന്റെ ക്രമോ സേവറിയോസിന്റെ ക്രമോ ഒക്കെ മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും തന്നെയും സ്വതന്ത്രമായിട്ടുള്ള ഒരു തർജ്ജമയാണ് ഇപ്പോഴത്തെ ഈ തർജ്ജമയിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ പുതുതായിട്ടുള്ള ഒരു ക്രമം ആരും ഇതുവരെ എന്താ പറയുക ഇറക്കാത്തതായ ഒരു ക്രമമാണ് അന്തോക്കിയിലെ പത്രോസ് പാത്രിയർക്കീസിന്റെ, കാലിനക്കോയുടെ പത്രോസ് പാത്രിയർക്കീസിന്റെ ക്രമമായിട്ട്. അതുപോലെ തന്നെ എഡേസായിലെ യാക്കൂബിന്റെ ക്രമവും ഇവിടെ മലങ്കരയിൽ വന്നിട്ടില്ലായിരുന്നു ഇതിനു മുമ്പ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില അച്ഛന്മാരുടെ കയ്യിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് കൈയെഴുത്ത് പ്രതികളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ബസേലിയോസ് ലോവോസോറിന്റെ ക്രമം അതും അത് തന്നെ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഈ 25 ക്രമങ്ങൾ എന്ന് പറയുന്നത് ഒരു മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സംഭവമാണ്. ഇത്തരം ക്രമങ്ങൾ അച്ചടിച്ചെറുക്കുക ആദ്യമായിട്ടാണ് മലങ്കര സഭയിലെ മലയാളത്തിലെ 25 ക്രമങ്ങൾ കൂടിയതായ ഒരു കുർബാനയുടെ അന്നഫോറോ പ്രസിദ്ധമാക്കുന്നത്. അത് പ്രസിദ്ധമാക്കുവാനായിട്ട് അതിൻ്റെ സാമ്പത്തികമായിട്ട് ഏറ്റവും നമ്മെ സഹായിച്ചത് നമ്മുടെ ഹൈമോനോസോയിലുള്ളതായ പ്രവർത്തകരാണ്. അവർ ചെയ്തതായ സഭാഗാത്രത്തിനെ സഭയുടെ കൊമ്പ് ഉയർത്തുവാൻ തക്കവണ്ണം അവർ ചെയ്തതായ
പ്രവർത്തനങ്ങൾ, അതിനെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് അതിൻ്റെ സാമ്പത്തികമായ ഭാരം വഹിച്ചത് ഹൈമോനൂസ് പ്രവർത്തകരാണ്. അവരോടുള്ളതായ നന്ദി ഈ സമയത്ത് അറിയിക്കുവാനായിട്ട് ഏറ്റവും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അതിൽ പങ്കാളികളായിരിക്കുന്ന ഒന്ന് രണ്ട് നമ്മുടെ സഭാ വിശ്വാസികൾ കൂടി ഉണ്ട് എന്നുള്ളത് അവരുടെ പേര് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നില്ല. അവരാരും പേര് എന്താ പറയുക പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. എങ്കിൽ തന്നെയും അങ്ങനെയുള്ളതായ സഭാ വിശ്വാസികളുള്ളതായ നന്ദിയും സ്നേഹവും ഒക്കെ ഈ സമയത്ത് അറിയിക്കുന്നു. അവർ ചെയ്തതായ ഒരു വലിയ പ്രവർത്തനം, ആ പ്രവർത്തനം സഭയുടെ അതിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി അത് നടത്തുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ബാക്കി കുറേ ക്രമങ്ങളുടെ ഒരു വർഷത്തിനകം നമുക്ക് പ്രസിദ്ധപ്പെടുത്തുവാൻ സാധിക്കും. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതുപോലെ തന്നെ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ കടവിൽ തിരുമേനി ദിവനാസിയോസ് ബർസലീബയുടെ ഒരു ക്രമം അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ പെരയ്ക്കൽ പി ജെ തോമസ് കോർപ്പിസ്കോപ്പ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. റാന്നി എം എസ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററൊക്കെ ആയിരുന്നു. നല്ലൊരു വൈദികനായിരുന്നു. അദ്ദേഹം ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ടത്, എൻ്റെ പിതാവും ആ സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. എൻ്റെ അറിവനുസരിച്ച് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷിലോട്ട് ഒരു മലയാളി ഈ തക്സാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വട്ടക്കുന്നേലെ മറ്റേ ബാബായ മറ്റും മെത്രാനായിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശു മറത്താനാസ്യൂസ് തിരുമേനി അത് ഇംഗ്ലീഷിലും അമേരിക്കയിലുള്ളതായ സുറിയാനിക്കാർക്ക് വേണ്ടി ചെയ്തതായ ഒരു അനോഫോറയാണ്. അതുപോലെ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കോട്ടയത്തുള്ളതായ സീറി പബ്ലിക്കേഷൻസ് അത് നമ്മുടെ മറുവിഭാഗത്തിൽപ്പെട്ട ബേബി വർഗീസ് അച്ഛൻ അത് സുറിയാനിയും ഇംഗ്ലീഷും ഇംഗ്ലീഷും കൂടിയിട്ടുള്ളതായ ഒരു വലിയ കുർബാന തക്സ ക്രമങ്ങൾ അടങ്ങിയതായ ഒരു കുർബാനയുടെ അന്നോഫോറോ ടെക്സ്റ്റ് ഇറക്കിയിട്ടുള്ളത് ഈ സമയത്ത് ഓർക്കുന്നു. അതുപോലെ ഇഗ്നാത്യോസ് ന്യൂറോണയുടെ ക്രമം, അതിന് ആ അന്നോഫോറോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? വളരെ ദീർഘമാണത്. ദീർഘമെന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ രീതിയിൽ അത് ചൊല്ലി തീർക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോളം ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ ഈ മലയാളത്തിൽ നേരിട്ട് ചെയ്യുമ്പം അത്ര സമയം വേണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പഴയ കാലത്ത് ഇത് മലയാളം തർജ്ജമ ഇല്ലാത്തപ്പോൾ ഇത് ഓഫ് ഹാൻഡായിട്ട്, അതായത് അന്നേരം ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം, ഒരു രണ്ടര മണിക്കൂർ എടുക്കുമായിരുന്നു. വളരെ ചുരുക്കം ആളുകളെ അത് ചൊല്ലിയിട്ടുള്ളതായിട്ട് എൻ്റെ അറിവുള്ളൂ. എൻ്റെ പിതാവ് ചൊല്ലിയതായിട്ട് അദ്ദേഹം ആരോടോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇലവനാമണ്ണിൽ തോമസ് കത്തനാർ അച്ഛൻ ചൊല്ലിയതായിട്ട് കേട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ദീർഘമായിട്ടുള്ള ഒരു ക്രമമാണ് അന്തോക്കിയയിലെ പാത്രിയർക്കീസായിരിക്കുന്ന മോർഗിനാത്യോസ് ന്യൂറോണയുടെ ഒരു ക്രമം. വളരെ ദീർഘമാണ്. അതിൻ്റെ രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും വളരെ ദീർഘമായിട്ടുള്ളതായ ഒരു ക്രമമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പല വൈദികരും ശ്രേഷ്ഠ വൈദികരും അത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ വളരെ വിപുലമായ അർത്ഥതലത്തിൽ അർത്ഥസമ്പുഷ്ടി കൊണ്ടും അതുപോലെ ദൈവശാസ്ത്രപരമായിട്ടും ആരാധനയിലേക്ക് നമ്മളെ വിളിച്ചടിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ളതായ വൈവിധ്യമാർന്ന ഒരു 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 ക്രമം, ആരാധനാക്രമമാണ് നമ്മുടെ തക്സാകൾ. അത് വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ട് പഠിക്കാനും ധ്യാനിക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും. നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധനയെ സംബന്ധിച്ച് മറ്റ് സഭാ വിഭാഗങ്ങൾ ഏറെ പുകഴ്ത്തുന്നതും നമ്മുടെ സഭയിലുള്ളതായ ആരാധനയിലുള്ളതായ അർത്ഥസമ്പുഷ്ടിയും അതിൻ്റെ ദൈവശാസ്ത്രവും വളരെ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളെ മറ്റുള്ള സഭാ വിഭാഗങ്ങളൊക്കെ അംഗീകരിക്കുകയും അവർ അവരുടേതായിട്ടുള്ളതായ ആരാധനാ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സഭകൾ, ഉദാഹരണം പറഞ്ഞ ബിലീവേഴ്സ് ചർച്ച് അടക്കം ഉള്ളതായ ന്യൂനത സഭകൾ അടക്കം ഇന്ന് ഈ ആരാധനാ ക്രമങ്ങളെ അവരുടെ ആരാധന ക്രമങ്ങളാക്കിയിട്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധന അത് വളരെ ഭംഗിയും വളരെ ദൈവശാസ്ത്രപരവും ആരാധനയിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്തുവാൻ തക്കവണ്ണം ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. അങ്ങനെ മനനം ചെയ്തും അത് മനസ്സിലാക്കിക്കൊണ്ടും ചെയ്തതായ എല്ലാ പിതാക്കന്മാരെയും ഈ തരുണത്തിൽ നമുക്ക് സ്മരിക്കാം. അവരുടെ വിലയേറിയതായ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ
നമുക്ക് സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കാം. അവർ ചെയ്തതായ പ്രവർത്തനങ്ങൾ എത്രയോ വലിയ പ്രവർത്തനങ്ങളായിരുന്നു. വലിയ വലിയ ഗുഹകളിലും മേടുകളിലും സന്യാസ ആശ്രമങ്ങളിലുമൊക്കെ ഇരുന്ന് അവർ സുറിയാനിയിൽ നിന്നും മറ്റ് ഗ്രീക്കിൽ നിന്നുമൊക്കെ അവർ തത്വങ്ങളെ മനസ്സിലാക്കി ദൈവികമായ വിജ്ഞാനം സമ്പാദിച്ച് അവർ എന്നഫോറകൾ ഇന്ന് സഭയ്ക്ക് ഇന്ന് നൽകിയിരിക്കുന്നു. വേറൊരു കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത് ഞാൻ ചില ക്രമങ്ങൾ ഉദാഹരണത്തിന് അന്ത്യവിക്കായുടെ സേവോറിയോസിൻ്റെ ക്രമം അതൊക്കെ ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. അവിടെ നിന്ന് സുറിയാനിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സ്വർണ്ണതാവുകാരന്മാർ ഇവാനിയോസിൻ്റെ ക്രമം അദ്ദേഹം അത് ഗ്രീക്കിലാണ് എഴുതിയിരുന്നത്. അത് ആ ഗ്രീക്കിൽ നിന്ന് അത് സുറിയാനിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക ചെയ്തത്. അതുപോലെ തന്നെ പലരുടെയും ഉണ്ട് അതുപോലെ അങ്ങനെയുള്ള. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ എഫ്രഹീം ബാർത്തക്ലീസ് പറയുന്നുണ്ട് അക്കാര്യം. ആദ്യത്തെ 400 പിതാക്കന്മാരുടെ പേരുകളിലുള്ള തക്സാകളുണ്ട്. ഉദാഹരണം പത്രോസിലിയായുടെ തക്സ, അതുപോലെ യുഹാനോസിലിയായുടെ തക്സ, മർക്കോസിൻ്റെ തക്സ, ഇതൊന്നും തന്നെ അവരാരും എഴുതിയതല്ല എന്നാണ് എഫ്രഹീം ബാർത്തക്ലീസ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ അവർക്ക് ഡെഡിക്കേറ്റ് സമർപ്പിച്ച് ചെയ്തിരിക്കുന്നത് പിൽക്കാലത്ത് ആ സമർപ്പിച്ച് എഴുതിയിരുന്നത് എന്തായിട്ട് മാറി അവരുടെ പേരിലായിപ്പോയി. 400 പിതാക്കന്മാരിൽ യാക്കോബിൻ്റെ ഒഴിച്ച് അദ്ദേഹം യാക്കോബിൻ്റെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അത് അവരാരും എഴുതിയതല്ല, അത് പിതാക്കന്മാരാരും എഴുതിയിട്ട് അവരുടെ ഓർമ്മയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടതായ ക്രമങ്ങളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ആരാധനയെ സംബന്ധിച്ചുള്ളതായ ചർച്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലുള്ളതായ ആരാധനയിലുള്ളതായ ചർച്ചകൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് അത് നടത്തുവാൻ തക്കവണ്ണം നമുക്ക് കാത്തിരിക്കാം. ഹൈബൂനോസോ ഈ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുകയും അതിനുവേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിന് സമയം കണ്ടെത്തുന്നു എന്നുള്ളതിലുള്ളതായ വലിയ സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയതായ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ആരാധനയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ട് ഇനിയുള്ളതായ സമയങ്ങളിൽ നമ്മളതിന് സമയം കണ്ടെത്തുവാനായിട്ട് ഇടയാകട്ടെ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഇത്രയും ബഹുമാനപ്പെട്ട മാന്നാങ്കുഴി ജേക്കബ് വർഗീസ് സാറിനുള്ളതായി നന്ദി അറിയിക്കുന്നു. കൂടുതൽ കൃതികൾ എന്ന് പറയാം ഇംഗ്ലീഷിൽ നിന്നും സുറിയാനിയിൽ നിന്നുമൊക്കെ ഈ സഭയ്ക്ക് വേണ്ടി തർജ്ജമ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അങ്ങേക്ക് കൃപയും ഫലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവ തിരുനാമത്തിലുള്ളതായ നന്ദി അറിയിക്കുന്നു.